പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2020 സെപ്റ്റംബർ മാസം 18 തീയതി വെള്ളിയാഴ്ച, ഒരു അനുഗ്രഹമേറിയ ദിനം കൂടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. ഇന്നത്തെ പകൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹവും നന്മയും ദൈവകൃപയും നിറയുന്ന ഒരു ധന്യ ദിനമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വാഗ്ദത്ത വചനമായി സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് എബ്രായർക്ക് എഴുതിയ ലേഖനം 12:28 ഹീബ്രൂസ് ചാപ്റ്റർ 12:28 നാം ഇപ്രകാരം വായിക്കുന്നു, ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. എബ്രായ ലേഖനം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ലേഖനമാണ്. ഇന്നും എഴുത്തുകാരൻ ആരെ എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം കിട്ടാത്ത ഒരു ധന്യമായ ലേഖനം. എന്നാൽ ഓരോ വാക്യങ്ങളും വളരെ അർത്ഥവത്തും ദൈവകൃപ നിറഞ്ഞതുമാണ്. ഇവിടെ വളരെ വ്യക്തമായി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നമുക്ക് ഇളകാത്ത ഒരു രാജ്യം പ്രാപിക്കും. നാം വസിക്കുന്ന ഈ ഭൂമി ആകെ ഇളകി മറിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് COVID-19 എന്ന കൊറോണ വൈറസിനാൽ കഴിഞ്ഞ 8 മാസത്തിലധികമായി ഒരു കോണ്ടിനന്റ് അല്ല, ഹോൾ വേൾഡ് ഇളകി മറിഞ്ഞിരിക്കുന്നു. ജനജീവിതം സ്തംഭിച്ചിരിക്കുന്നു. വിദ്യാഭ്യാസ മേഖല, സാമ്പത്തിക മേഖല, ആരോഗ്യ മേഖല, ആത്മീയ മേഖല, എല്ലായിടങ്ങളും അമ്പെ താളം തെറ്റി പരാജയപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ലോക രാജ്യത്തിന്റെ സുസ്ഥിരത ഒരു ചെറിയ അസുഖം, ഇതുവരെ നഗ്നനേത്രങ്ങൾക്ക് കാണാൻ പറ്റാത്തത്, ഇതുവരെ ഒരു മാരകം എന്ന് വിശേഷിപ്പിക്കുന്ന വിധത്തിലുള്ള രോഗമല്ലാത്ത ഒരു രോഗത്താൽ, ഒരു പകർച്ചവ്യാധിയാൽ ലോകത്തിന്റെ സന്തുലിതാവസ്ഥ താറുമാറായിരിക്കുന്നു. എന്നാൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം എന്നെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാ, ഇളകാത്ത രാജ്യം നാം പ്രാപിക്കും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ നിങ്ങളും എന്തിനാണ് ഓടുന്നത്, എന്തിനാണ് അധ്വാനിക്കുന്നത്, എന്തിനാണ് ഒരാൾ മറ്റൊരാളെ അപവാദ ദുഷ്കീർത്തിപ്പെടുത്തി ചതിക്കുന്നത്? നാം ഈ ഇളകുന്ന രാജ്യത്തെ നിലനിൽപ്പിന് വേണ്ടിയല്ലേ? എന്നാൽ പ്രാർത്ഥിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒരു ഇളകാത്ത രാജ്യമുണ്ട്. അതുകൊണ്ട് നാം എന്തായി തീരണം? നാം ദൈവത്തിന് നന്ദിയുള്ളവരായി തീരണം. ഈ ഒരു വെള്ളിയാഴ്ച കൂടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനം നൽകിയതിന് തമ്പുരാന് നന്ദി പറയാം. ഇളകാത്ത രാജ്യത്തിന്റെ അവകാശികളായി നമ്മളെ മാറ്റുവാൻ തമ്പുരാൻ പ്രസാദിച്ചിരിക്കാൻ, നമ്മളെ മുന്നയിപ്പിച്ചിരിക്കാൻ, നമ്മളെ തിരഞ്ഞെടുത്തിരിക്കാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഭക്തിയോടും ഭയത്തോടും നാം സേവ ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ഭക്തിയും ദൈവത്തോടുള്ള ആദരവും ദൈവത്തിന് നന്ദി കരേറ്റുമാറ് സേവ ചെയ്യുന്ന ഒരു ആത്മീയ ഗ്രഹമായി തീരേണ്ടതായിട്ടുണ്ട്. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ജീവിതം ഭക്തിയോടും ഭയത്തോടും ദൈവത്തിന് സേവ ചെയ്യുന്നതാകണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമുക്ക് നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. ഞാൻ ഇളകാത്ത രാജ്യത്തിന്റെ അംശിയാണോ, അതോ ഈ ഇളകുന്ന ആടിപ്പോകുന്ന ഈ ഭൂമിയുടെ ഏപ്പിളകി മാറുന്ന ഈ സുസ്ഥിരമല്ലാത്ത ഭരണഘടനയ്ക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി എന്റെ ജീവിതം നശിപ്പിക്കുകയും എനിക്ക് വരുവാനുള്ള സുസ്ഥിരമായ ഒരു രാജ്യത്തിന്റെ പദവിയും പൗരനും എന്നുള്ള അംഗീകാരം ലഭിക്കാതെ വേണം ഈ ലോകത്തിന്റെ പിന്നാലെ ഓടുന്ന എന്റെ ഈ ജീവിതത്തിന് ഒരു കടിഞ്ഞാണിട്ടുകൊണ്ട് ഭയത്തോടും ഭക്തിയോടും ദൈവത്തിന് സേവ ചെയ്തുകൊണ്ട് സ്വർഗത്തെ പ്രസാദിപ്പിക്കുമാറ് നന്ദിയോടെ ജീവിപ്പാൻ എന്റെ അപ്പ ഞാനിതായി എന്നെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങനെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിന് ഈ പകലിൽ ഈ വചന മുഖാന്തരം
ഒരു ചേഞ്ച് വരട്ടെ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിന് ഒരു ചേഞ്ച് വരട്ടെ. ഈ ലോകത്തിന് വേണ്ടി നാം എന്ത് ചരിച്ചു വെച്ചു എന്നുള്ളല്ല, വരുവാനുള്ള ലോകത്തിന് വേണ്ടി, നമ്മുടെ ആത്മാവിന് വേണ്ടി, നമ്മുടെ നിത്യത എവിടെ ആരോടൊപ്പം ചിലവഴിക്കും എന്നുള്ള ചോദ്യത്തോടുകൂടി ഈ പ്രഭാതത്തിൽ ഈ ദൈവത്തിന്റെ വചനം നമ്മളെ ഹേമിക്കുന്നതും ഓർമ്മിപ്പിക്കുന്നതും ഒരു ഇളകാത്ത രാജ്യം പ്രാപിക്കുവാൻ ഭയത്തോടും ഭക്തിയോടും കൂടെ ദൈവത്തെ സേവിപ്പാൻ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് അടുത്തു വരാം. കഴിഞ്ഞകാല ജീവിതത്തിൽ എവിടെയെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ, പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ, അബ്ബാ പിതാവേ ക്ഷമിക്കണമേ എന്നുള്ള യാചനയോട് ദൈവകരങ്ങളെ അടുത്തു വരാം. നന്ദി വരുമാറ് സ്തോത്രത്തോടെ, സ്തുതിയോടെ, ഭക്തിയോടെ, ഭയത്തോടെ യഹോവയെ സേവിപ്പാനും അതിൽ കൂടി അനേകരെ യേശുവിലേക്ക് നയിക്കുവാനും അങ്ങനെ അവരും ഇളകാത്ത രാജ്യത്തിന്റെ അവകാശികളായിത്തീരുന്ന യുഗായുഗങ്ങൾ കർത്താവിനോടുകൂടെ ജീവിപ്പാൻ ഈ പ്രഭാത സന്ദേശം എന്നെ നിങ്ങളെയും ആഹ്വാനം ചെയ്യുന്നു. അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്നവർ ആയിരിക്കുന്ന ഇടങ്ങളിൽ പ്രാർത്ഥനയ്ക്കായി അവരവരെ തന്നെ ഒരുക്കുകയും ഹൃദയത്തെ ദൈവവരങ്ങൾ സമർപ്പിക്കുകയും തലയെ നമുക്ക് ദൈവസ്ഥനെ വിനയപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് പ്രാർത്ഥനയ്ക്കായിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്കൊരു ഇളകാത്ത നിത്യരാജ്യമുണ്ടെന്നും ആ രാജ്യത്തിന്റെ അംശങ്ങളാകുന്നതാണ് ഈ ലോകത്തിലേക്ക് ഏറ്റവും പരമപ്രധാന കാര്യമെന്നും ഇന്നത്തെ വാഗ്ദത്ത വചനം ജീവജലത്തിൽ കൂടെ ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിനായി സ്തോത്രം. അതുകൊണ്ട് ഞങ്ങൾ നന്ദിയോടെ യഹോവയ്ക്ക് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ അങ്ങയെ സേവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ വിളിച്ചതിനായി, ഓർമ്മിപ്പിച്ചതിനായി, ആഹ്വാനം ചെയ്തതിനായി സ്തോത്രം. അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിനും മനുഷ്യരും ദൈവരാജ്യത്തിനും മാതൃകയും സാക്ഷിയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ അനേകരെ ദൈവരാജ്യത്തിന്റെ അംശങ്ങളാക്കി തീർത്ത് നിത്യതുറമുഖത്തിൽ യുഗായുഗങ്ങൾ വസിക്കുവാനിടയാകണമെന്ന് യേശു മശിഹാവിനെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഈ തിരുവചനങ്ങളാൽ സ്വർഗത്തിലെ ദൈവം നമ്മ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിച്ച് വഴി നിർത്തുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് ഓൾ.